ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ഫാബ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റാണ്. അപ്പം നമുക്ക് അതിന് പേപ്പർ റോൾസ് വേണം. അത് നമ്മളിങ്ങനെ നേരെ പകുതിയായിട്ട് മടക്കുക. ഇനി അതുപോലത്തെ ഒരേ അളവിലുള്ള 8 പീസസ് എടുക്കണം. എന്നിട്ട് രണ്ടെണ്ണം വെച്ച് ഇങ്ങനെ ഒരുമിച്ച് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുക. ഇനി നമ്മൾ അതുപോലത്തെ 4 എടുക്കണം. നമ്മൾ 8 ആയിരുന്നു എടുത്തത്. അപ്പോൾ 8 രണ്ട് വെച്ച് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് 4 കിട്ടും. ഇതുപോലെ വെക്കുക. ഇതുപോലെ വെച്ചിട്ട് 1 അടിയിലും 1 മുകളിലുമായിട്ട് നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് മനസ്സിലാവുമായിരിക്കും നിങ്ങൾക്ക്. പറയാൻ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. 1 മുകളിലും 1 താഴെയും. അത്യാവശ്യം കൊട്ടയൊക്കെ മെടയണവർക്ക് ഈ ഒരു മെത്തേഡ് അറിയായിരിക്കും. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഒരു പേപ്പർ ട്യൂബ് എടുത്തിട്ട് ഇങ്ങനെ നേരെ പകുതി മടക്കുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും 4 ഉള്ളൊരു വശത്തോടെ നമ്മൾ അതിങ്ങനെ എടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നതുപോലെ അടിയിലത്തെ സ്ട്രിപ്പ് മുകളിലേക്കും മുകളിലത്തെ സ്ട്രിപ്പ് താഴേക്കുമാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ബോട്ടം. അപ്പോൾ പരമാവധി വലിപ്പം കൂട്ടി ബോട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്നാലാണ് നമ്മളുടെ ബാസ്ക്കറ്റിന് ചെരുവും വളവും ഒന്നും ഇല്ലാണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ പൊക്കോണ്ടിരിക്കുക. അങ്ങനെ പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ സ്ട്രിപ്പ് തീർന്നു പോകും. അന്നേരം നമ്മൾ വേറൊരു സ്ട്രിപ്പ് എടുത്ത് അവിടെ വെച്ചിട്ട് ഒരു സെല്ലോ ടേപ്പോ ഫെവിക്കോളോ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. സെല്ലോ ടേപ്പോ മാസ്കിംഗ് ടേപ്പോ ആയിരിക്കും ഇച്ചിരൂടെ നല്ലത്. ഫെവിക്കോളോ ഒട്ടാൻ ഇച്ചിരി സമയമെടുക്കും. ഞാനിവിടെ മാസ്കിംഗ് ടേപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഉറപ്പായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി അത് ആ മെത്തേഡ് അങ്ങ് ചെയ്തു പോവുക. ഇതുപോലത്തെ പല വെറൈറ്റി ക്രാഫ്റ്റ്സും നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കാണണേ. ഇതുവരെ നമ്മൾ 4 വെച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ 4 പകുതിയാക്കി 2 എടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ആ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ചെയ്തു പോവുകയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ബോട്ടത്തിന് അത്യാവശ്യം ഒരു വിടുത്തിൽ ചുറ്റിയെടുത്തിട്ട് 2 വെച്ചാണ് ചെയ്യുന്നത്. ഈ മെത്തേഡ് മുതൽ നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ഒരു ഫിറ്റ് ഉണ്ടായി വരികയാണ്. ഇതിച്ചിരി ഹാർഡുള്ള വർക്കാണ്. നല്ലതുപോലെ ക്ഷമയൊക്കെ ഉള്ള ആൾക്കാർക്കായിരിക്കും ഇത് ഇച്ചിരിയോടെ യോജിച്ചത്. അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് വലിച്ചു മുറുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ലോക്കിടാനാണ് പോകുന്നത്. അതിന് നമ്മളിങ്ങനെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു നമ്മുടെ അകത്തുള്ള നമ്മൾ ചുറ്റിയ വള്ളിയുണ്ടല്ലോ പേപ്പറിൻ്റെ, അത് നമ്മളിങ്ങനെ അകത്തേക്കാക്കി കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെയാണ് നമ്മളിങ്ങനെ വലിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് വലിച്ചാൽ മതി. അതുപോലെ മറ്റേത് നമ്മളിങ്ങനെ കയറ്റി കൊടുക്കുക. എന്നിട്ട് ശകലം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ 2 പേപ്പർ സ്ട്രിപ്പ് വെച്ച് നമ്മൾ ചെയ്തിരുന്നില്ലേ, അത് നന്നായിട്ട് വലിച്ചു മുറുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്തിൽ നിങ്ങൾക്ക് വലിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് വലിച്ചു മുറുക്കണം, എന്നാലാണ് ബാസ്ക്കറ്റ് നല്ലൊരു ഷേപ്പ് കിട്ടുക. എന്നിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് സൈഡ്സൊക്കെ ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. നല്ലതുപോലെ ഷേപ്പ് കിട്ടാനാണിത്. എന്നിട്ട് ഓവറായിട്ട് നിൽക്കുന്ന അതെല്ലാം കട്ട് ചെയ്യുക. മൊത്തം കട്ട് ചെയ്യരുത്. ബാക്കി വന്നത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്ട്രിപ്പിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് വലിച്ചു കൊടുക്കുക.
നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡ്സൊക്കെ നന്നായിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഓവറായിട്ട് നിൽക്കുന്ന എല്ലാ പീസസും ഇങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണ്. ഇപ്പോഴും ബാസ്ക്കറ്റ് ഷേപ്പായി കൊടുക്കാൻ നോക്കുക. ഇനി നമ്മൾ ആ മുകളിൽ ഭാഗത്ത് ഇച്ചിരൂടെ ബല ആക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ പേപ്പർ സ്ട്രിപ്സ് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുന്നുണ്ട്. ആ സൈഡിൽ കാണുന്ന യെല്ലോ കളർ ഞാൻ നൂല് വെച്ച് പരീക്ഷിച്ചായിരുന്നു, പക്ഷെ അത് വലിയൊരു മെച്ചമില്ല, കുറേ നൂലിൻ്റെ ആവശ്യം വന്നു. അപ്പം ഞാൻ അതങ്ങ് പാതി വെച്ചല്ല തുടങ്ങിയപ്പോൾ തന്നെ നിർത്തി തന്നിട്ട് പേപ്പറിൽ പരീക്ഷിച്ച് നോക്കി. അത് അത്യാവശ്യം കുഴപ്പമില്ല. ഞാനൊരു 3 പേപ്പർ സ്ട്രിപ്പിൽ ഇവിടെ ചെയ്തെടുത്തു, കുഴപ്പമില്ല. പിന്നെ ഇത് നല്ലൊരു റീയൂസ് ഐഡിയയും കൂടെയാണ്. ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ഇടാൻ നിങ്ങൾക്കൊരു ബാസ്ക്കറ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.